നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഫറഹത്തുൻ ഇന്ദൽ ഫിത്രി, നോമ്പ് തുറക്കുന്ന സമയത്തൊരു സന്തോഷമുണ്ട്. രണ്ടാമത്തെ സന്തോഷം അതേതാണെന്നറിയുമോ? ഫറഹത്തുൻ ഇന്ദൽ ലിഖാ, രാജാതിരാജനായ സർവാധിപതിയായ ഉലകത്തിന്റെ ഉടയവനായ പ്രപഞ്ചത്തിന്റെ കർത്താവായ എനിക്കും നിങ്ങൾക്കും ജീവനും ജലവും എല്ലാം നൽകിയ പരമാധികാരത്തിന്റെ ഉടമയായ ജല്ല ജലാലായ റബ്ബ് തആല, അവനെ കാണാൻ പറ്റുന്നത് സ്വർഗവാസികൾക്കാണ്, സ്വർഗത്തിലെ എല്ലാവർക്കും കിട്ടൂല. അല്ലാഹുവിനെ ഏറ്റവും പ്രിയമുള്ള ആളുകൾക്ക് കിട്ടുന്നതാണ് ലിഖാഉർ റഹ്മാൻ. വാദി ഫൈഹാ എന്നൊരു താഴ്വരയുണ്ട് സ്വർഗത്തിന്. ആ സ്വർഗത്തിന്റെ താഴ്വരയിൽ വരുന്നത് മുഅ്മിനീങ്ങളിൽ നിന്നുള്ള സ്വാലിഹീങ്ങളിൽ നിന്നുള്ള VVIP കള് മാത്രം വരുന്ന ഒരു താഴ്വരയാണ്. VVIP കള് മാത്രം വരുന്ന ഒരു താഴ്വരയാണ്. ആ താഴ്വരയിലേക്ക് അല്ലാഹുവിന്റെ തജല്ലി ഉണ്ടായിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അല്ലാഹുവേ, നിന്റെ പൊറുക്കലാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് പുറത്തു തന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് സ്വർഗം കിട്ടിയത്, നിങ്ങൾ ഇവിടെ എത്തിയത്. പിന്നെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? റബ്ബേ, നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്, ആ സമയത്ത് അല്ലാഹുവിന്റെ ലിഖാ കിട്ടുന്നവർ, അർഹതയുള്ള ഒരു അമലുമില്ലെങ്കിലും ആഗ്രഹിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹം വന്നുപോയി, അതുകൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ ലിഖാ ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ പെടുത്തണം. അല്ലാ, പ്രിയമുള്ളവരെ, അത് ലോകമാണ്. സ്വർഗത്തിൽ കടന്നാൽ ഈ ലോകം മുഴുവനും മറന്നു പോകും. സ്വർഗത്തിലെ ഏറ്റവും ലാസ്റ്റ് സ്വർഗത്തിലേക്ക് പോണ ആള് ഇമാം തിർമിദി അവിടുത്തെ ഷമായിൽ ഉദ്ധരിക്കുന്നു. സ്വർഗത്തിൽക്ക് അവസാനം പോണ ആള് നരകത്തിൽ നിന്ന് കുറെ ശിക്ഷയൊക്കെ അനുഭവിച്ച് അവസാനം നാല് കാലും മേൽ എഴഞ്ഞ് ഇങ്ങനെ സ്വർഗത്തിലേക്ക് ചെയ്യും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അവിടുത്തെ ഷമായിൽ തിർമിദിയിൽ, അഷമായിൽ മുഹമ്മദിയെ ഇമാം തിർമിദി ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പുഞ്ചിരിയെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ അവസാനം ഇങ്ങനെ നരകത്തിനൊക്കെ ശിക്ഷയൊക്കെ അനുഭവിച്ചാകെ കുഴഞ്ഞു മറിഞ്ഞ് നാല് കാലിൽ എഴഞ്ഞ് അല്ലെങ്കിൽ പിൻഭാഗം കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പോകും, അല്ലാഹു സ്വർഗത്തിലേക്ക് കൊടുക്കുന്ന ആൾ. അങ്ങനെ ലാസ്റ്റത്തെ ആള് ചെന്ന് സ്വർഗത്തിൽ നോക്കുമ്പോൾ സ്വർഗം മുഴുവനും ഹൗസ് ഫുൾ ആണ്. ആ സമയത്ത് ചോദിക്കുമ്പോനെ, നീ എന്നെ കളിയാക്ക, സ്വർഗം മുഴുവനും ഫുള്ളായി പോയല്ലോ പടച്ചോനെ. ഇത് പറഞ്ഞിട്ടാണ് മുത്തനബി തങ്ങളിൽ ചിരിക്കുന്നത്. ഒരാൾക്ക് അല്ലാഹു വന്നു കൊടുക്കുന്ന സ്വാതന്ത്ര്യം നോക്കൂ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ തേറ്റപ്പല്ലുകൾ വെളിവാകുന്നു വരെ ചിരിച്ചു. അപ്പൊ അദ്ദേഹത്തോട് അല്ലാഹു പറയും, നിനക്ക് ദുനിയാവ് ഓർമ്മയുണ്ടോടോ? ആ ദുനിയാവ് നിന്റെ മനസ്സിൽ നീ ആലോചിച്ചോ. ആ ദുനിയാവിന്റെ മുഴുവനും അതിന്റെ ഇരട്ടിയും നിനക്ക് തന്നിരിക്കുന്നു. അതാണ് അദ്നാ മൻസിലത്തിൽ ജന്ന ലഫൈ ദുനിയാ. ഈ ദുനിയാവിന്റെ മുഴുവൻ സൗകര്യങ്ങളുടെയും ഇരട്ടിയാണ് സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന സ്ഥാനം. അത്രയും മനോഹരമാണ് ആ സ്വർഗത്തിലേക്ക് കടക്കുന്നതോടുകൂടി ഈ ലോകം മുഴുവനും മറക്കും. അല്ലാഹുവിന്റെ ജലാൽ, അല്ലാഹുവിന്റെ ലിഖാ കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗം മുഴുവനും മറക്കും. അപ്പൊ ആ ലിഖാഇന്റെ മാധുര്യം ഒന്നാലോചിച്ചു നോക്കും. ആ ലിഖാ കിട്ടുമ്പോഴാണ് നോമ്പുകാരൻ സന്തോഷിക്കുന്നത്. ഫറഹത്തുൻ ഇൻദൽ ഫിത്രി വ ഫറഹത്തുൻ ഇൻദൽ ലിഖാ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങൾ ഇതൊന്നും ചോദിക്കാൻ അർഹതയുള്ളവരല്ല. തെറ്റുകുറ്റങ്ങളേറെ നിറഞ്ഞു പോയവരാണ് ഞങ്ങളുടെ രാപ്പകലുകളുടെ കഥ മുഴുവനും നിനക്കറിയാം. വന്നുപോയ മുഴുവൻ തെറ്റുകളും നീ പുറത്തു തരണം റഹ്മാനെ. നമുക്കൊരു പത്ത് സ്വലാത്ത് സലാം ചൊല്ലിയിട്ട് ദുആ ചെയ്യണം. നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിച്ചു തരട്ടെ. റമദാനിന്റെ മുന്നോടിയായി ഒരു ദിവസം സംസാരിക്കാമെന്ന് കരുതി ഒരുക്കിയിട്ടുള്ള പരിപാടിയാണ്. അല്ലാഹു ആയുസ്സും തൗഫീഖും നൽകിയാൽ ഈ നഗരിയിൽ വെച്ച് അല്ലാഹുവിന്റെ സ്വർഗം നമുക്ക് പറയണം, നരകത്തെ കുറിച്ച് പറയണം,
പേടിച്ച് റബ്ബിനോട് കാവൽ തേടാനാണ്. സ്വർഗത്തെ കുറിച്ച് പറയണം, മോഹിച്ച് റബ്ബിനോട് തേടാനാണ്. സന്ദർഭം പോലെ നമുക്ക് അത്തരം ഒരു മജ്‌ലിസിലേക്ക് വരാം. ജല്ല ജലാലായ റബ്ബേ, ഞങ്ങൾ ഈ നിമിഷം ഇവിടെ നിന്ന് സംസാരിക്കുന്നു, ഈ സ്റ്റേജിൽ നിന്ന് സ്വന്തം താഴേക്കിറങ്ങുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. എല്ലാ അധികാരവും നിന്റെ കയ്യിലാണ്, എല്ലാ നിയന്ത്രണവും നിന്റെ കയ്യിലാണ്. അങ്ങനെയുള്ള നീ ഞങ്ങൾക്ക് ഔദാര്യം ചെയ്ത് തന്നാലല്ലാതെ ഒന്നും രക്ഷപ്പെടാനില്ല. നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ റബ്ബേ. റമദാനിന്റെ മഹത്വം രണ്ടെണ്ണമേ ഞാൻ പറഞ്ഞുള്ളൂ, ഇനിയും എത്രയോ എണ്ണി പറയാനുണ്ട്.